എലത്തൂർ സീറ്റ് എൻ സി കെക്ക് നൽകിയതിനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കെ വി തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമവായ ചർച്ചയിൽ തീരുമാനമായില്ല. ചർച്ചയ്ക്കിടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. എം കെ രാഘവൻ എം പി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. യോഗത്തിൽ എം കെ രാഘവൻ രാജ്യഭീഷണി മുഴക്കുകയും ചെയ്തു. എൻ സി കെ സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരിയെ അംഗീകരിക്കാനാവില്ലെന്നും എം കെ രാഘവൻ പറഞ്ഞു. മയൂരിയെ അംഗീകരിക്കുന്ന വിഷയമില്ല, ഞാൻ പറഞ്ഞല്ലോ, കാര്യം പറഞ്ഞല്ലോ, അതിൽ വേറൊന്നും പറയാമെന്ന് അതായത് യോഗം കഴിയട്ടെ. പിന്നെ പറയാം, തോമസ് മാഷ് കെ പി സി സിക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കാൻ പറഞ്ഞാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തോട് വെച്ച് അദ്ദേഹം പറയട്ടെ. പ്രവർത്തകരുടെ വികാരം നേതൃത്വത്തെ അറിയിക്കുമെന്ന് കെ വി തോമസ് യോഗത്തിന് ശേഷം പ്രതികരിച്ചു. ഇവിടെ തുറന്ന ചർച്ചയുണ്ട്, എല്ലാവർക്കും അഭിപ്രായം പറയാൻ സമയം കൊടുത്തിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെ മുഴുവൻ ആളുകളും വളരെ തുറന്ന മനസ്സോടുകൂടി ഇവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് അവരോട് വലിയ സന്തോഷമുണ്ട്. ഈ വികാരം തിരുവനന്തപുരത്ത് യോഗം നടക്കുകയാണ്. പല കാര്യങ്ങളും തിരുവനന്തപുരത്ത് നേതൃത്വത്തോട് സംസാരിച്ചതിന് ശേഷം ഇവിടെയുള്ള നേതാക്കന്മാർ സംസാരിച്ചിട്ട് കെ പി സി തീരുമാനം എന്താണ് എന്നുള്ളത് ഇവരറിയിക്കും. കൂടുതൽ വിവരങ്ങൾ ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് നൽകും. ദീപക്, ഈ പ്രശ്ന പരിഹാരത്തിന് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ഈ യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ഒപ്പം നിൽക്കുമോ? അതാണോ നടക്കാൻ പോകുന്നത്? വിജയകുമാർ, ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കേണ്ട ഒരു മന്ത്രിമണ്ഡലമാണ് എലത്തൂർ മണ്ഡലം. ആ എലത്തൂർ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന്, പല മണ്ഡലങ്ങളും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യത്തിൽ ഒന്നായിരുന്നു പേരാമ്പ്ര നിയോജക മണ്ഡലം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതുപോലെ തന്നെ. പക്ഷേ എന്നാൽ എലത്തൂറിൻ്റെ കാര്യത്തിൽ അത് സംസ്ഥാന തലത്തിൽ എൻ സി കെക്ക്, അതായത് മാണി സി കാപ്പൻ്റെ പുതിയ എൻ സി പിക്ക് നൽകുന്നു. എൻ സി പിയുടെ നേതാവായ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ സുൽഫിക്കറിനെ സ്ഥാനാർത്ഥിയായി അവർ തീരുമാനിക്കുകയും ചെയ്തു. ഇത് പാലയും എലത്തൂരുമാണ് എൻ സി കെക്ക്, അതായത് പുതിയ യു ഡി എഫ് ഘടകകക്ഷിക്ക് നൽകിയ മണ്ഡലം. എന്നാൽ ആ മണ്ഡലത്തിൽ എൻ സി കെയെ അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. കോൺഗ്രസിലെ ഒരു വിഭാഗമായിരുന്നു ആദ്യം പറഞ്ഞത്. അങ്ങനെയാണ് ദിനേശ് മണി കെ പി സി സി അംഗം അവിടെ സ്ഥാനാർത്ഥിയായി പത്രിക നൽകുകയും ചെയ്തത്. പക്ഷേ എന്നാൽ ഇപ്പോൾ കോഴിക്കോട് എം പി എം കെ രാഘവൻ തന്നെ, രാഘവൻ്റെ വാക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, സുൽഫിക്കറിനെ അംഗീകരിക്കില്ല, അതായത് എൻ സി കെയുടെ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സുൽഫിക്കറിന് എതിരെ അവിടെ യു ഡി എഫിലെ ഒരു വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഈ ദിനേശ് മണി ഉണ്ടാവുകയും ആ ദിനേശ് മണിയെ എം കെ രാഘവൻ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്യും. രഹസ്യമായി നേരത്തെ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസിനകത്തെ സംസാരമാണ്. ഏതായാലും ഈ വിഷയത്തിൽ ആ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നതാണ് പ്രാഥമികമായ ആവശ്യം. ആ ആവശ്യത്തിനൊപ്പം തന്നെയാണ് എം പി ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം. എന്നാൽ കോൺഗ്രസ് നേതൃത്വം സംബന്ധിച്ചിടത്തോളം അത് ഘടകകക്ഷികളുടെ ഉഭയകക്ഷി ചർച്ചയിൽ പാലയും അതുപോലെ എലത്തൂരും മാണി സി കാപ്പൻ്റെ പുതിയ പാർട്ടിക്ക് നൽകിയതാണ്. അപ്പോൾ അത് പിന്നെ എങ്ങനെ തിരിച്ചെടുക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ കുറ്റ്യാടിയിൽ സി പി എമ്മിന് ഉണ്ടായ ആ സമാനമായ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് എലത്തൂരിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എൻ സി കെ സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ, ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. Number 1 election channel 24.